ബിജെപി സംസ്ഥാനത്തെ ഒത്തുതീർപ്പ് ഫോർമുലയുണ്ടാക്കി. പക്ഷേ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പൊതുസമ്മതരെ കിട്ടാനുമില്ല. പുതിയ ഫോർമുല അനുസരിച്ച് സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തന്നെ തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയായിരിക്കും തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാറിനാണ് സാധ്യത. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിലും മത്സരിക്കും. പരക്കാരനില്ലാത്തതാണ് സുരേന്ദ്രന് തുണയാകുന്നത്. തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കാൻ മുരളീധരൻ ആഗ്രഹമുണ്ട്. എന്നാൽ കൃഷ്ണകുമാറിനെ പരീക്ഷിക്കാമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ശുപാർശ. ഇതോടെയാണ് ആറ്റിങ്ങലിൽ മത്സരിക്കാൻ മുരളീധരൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും തൃശ്ശൂരും പാലക്കാട്ടും മികച്ച മത്സരം നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കം സജീവമാക്കി. എല്ലാത്തിനും കേന്ദ്ര നേതാവ് പ്രകാശ് ജാവേദക്കറാണ് ചുക്കാൻ പിടിക്കുന്നത്. പ്രകാശ് ജാവേദക്കർ കേരളത്തിൽ തങ്ങിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമടക്കം ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ദേശീയ നേതൃത്വം നീങ്ങുന്നത്. തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി 60 സീറ്റുകളാണ്, ഒന്ന് രണ്ടും അല്ല, 60 സീറ്റുകളാണ് അവർ സ്വപ്നം കാണുന്നത്. പാർട്ടി നേതാക്കൾക്കൊപ്പം ജനപ്രിയ സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കിയാൽ ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ് ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത്. സിനിമ കായിക രംഗങ്ങളിലെ സൂപ്പർ താരങ്ങളെയും സാഹിത്യ കലാരംഗങ്ങളിലെ പ്രമുഖരെയുമാണ് ഇവർ സ്ഥാനാർത്ഥികളായി ഉന്നമിടുന്നത്. ഹൈദരാബാദിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ ദക്ഷിണേന്ത്യയിൽ സംഘപരിവാറിന് പുറത്തെ വോട്ടുകൾ കൂടി സമാഹരിക്കാനുള്ള നിർദ്ദേശമുയർന്നിരുന്നു. കേരളത്തിൽ 6 മണ്ഡലങ്ങളിലാണ് പ്രധാനമായും വിജയസാധ്യത കാണുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ, മാവേലിക്കര എന്നീ 6 മണ്ഡലങ്ങൾ ജയിച്ചു കയറാമെന്നാണ് അവരുടെ വിശ്വാസം. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചാൽ കൊല്ലം, കാസർഗോഡ്, ആലപ്പുഴ, കോഴിക്കോട് മണ്ഡലങ്ങളിലും പ്രതീക്ഷയുണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത്. ആകെയുള്ള 20 മണ്ഡലങ്ങളിൽ പകുതിയിൽ പാർട്ടി സ്ഥാനാർത്ഥികളും ബാക്കിയുള്ളിടത്ത് ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികളെയും നിർത്താനാണ് ആലോചിക്കുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരും ജനപ്രിയ സ്ഥാനാർത്ഥികൾ എന്ന നിലയിലാണ് സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും മത്സരിക്കുക. എന്ത് വില കൊടുത്തും ഇത്തവണ തിരുവനന്തപുരം പിടിക്കണമെന്ന് ഉറപ്പിച്ചാണ് ബി ജെ പിയുടെ നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനായിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. ശക്തമായ പ്രചാരണം നടത്തിയെങ്കിലും ഫലം പുറത്തു വന്നപ്പോൾ 100,000 വോട്ടിന് ശശി തരൂരിനോട് പരാജയപ്പെടുകയായിരുന്നു കുമ്മനം. ഈ സാഹചര്യത്തിലാണ് കൃഷ്ണകുമാറിനെ പൊതുസമ്മതനായി തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ നടക്കുന്നത്. ശശി തരൂർ മത്സരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് നല്ല വിജയസാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് നല്ല ജനസ്വാധീനമുണ്ടെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കിട്ടിയ റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തന്നെ മത്സരിപ്പിക്കുന്നത്. പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരനോ കെ സുരേന്ദ്രനോ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രനും പരിഗണനയിലാണ്. ബി ജെ പി ഭാരവാഹികളുടെ കാലാവധി അവസാനിച്ചെങ്കിലും അഴിച്ചുപണിക്ക് മടിക്കുകയാണ് ദേശീയ നേതൃത്വം. ചില സംസ്ഥാന ഭാരവാഹികൾക്ക് ജില്ലാ അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടായേക്കുമെന്നും അവർ സൂചന നൽകുന്നു.